ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും റംഷീസ് വേൾഡ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഞാൻ ഫ്യൂച്ചറിൽ വരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ ഞാൻ ന്യൂസ് പേപ്പർ ഉപയോഗിച്ച് ഫ്ലവർ വേസ് ഉണ്ടാക്കുന്ന വീഡിയോ 2 ദിവസം മുന്നേ അപ്ലോഡ് ചെയ്തിരുന്നു. നമുക്ക് ഫ്ലവർ വേസ് മാത്രം പോരാ, അതിൽ വയ്ക്കാൻ പൂവും കൂടെ വേണം. അപ്പോൾ ഇന്ന് പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് നല്ല ഭംഗിയുള്ള പൂവ് അത് ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് മെയിനായിട്ട് ഒരു കത്രികയും ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് കവറുകളും, മാർക്കറ്റിൽ നിന്നൊക്കെ സാധനം വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന അതുപോലെയുള്ള പ്ലാസ്റ്റിക് കവറുകളും നമുക്ക്, പിന്നെ നമുക്ക് ഒരു പച്ചോലയുടെ ഇർക്കിളും വേണം. ഇതായുള്ള ഇനി നമുക്ക് ഈ ഇർക്കിളിൽ നിന്ന് ഈ കളഞ്ഞെടുക്കാം. ഇതാ ഇതുപോലെ ചെയ്യാം, രണ്ട് ഭാഗവും ചെയ്തിട്ട് ഇർക്കിളൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. ഒരു കത്തിയോ അല്ലെങ്കിൽ കത്രികയുടെ ഈ വശം തന്നെ ഉപയോഗിച്ചിട്ട് ഇർക്കിള് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ഈ കവർ എടുത്തതിന് ശേഷം കവറിൻ്റെ അടിഭാഗം ഇതാ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ കവറിൻ്റെ ഏറ്റവും അടിഭാഗം, കവറിങ്ങനെ നീറ്റാക്കി വെച്ചതിന് ശേഷം കവറിൻ്റെ അടിഭാഗം കട്ട് ചെയ്യുക. ഇനി മുകളിലെ ഭാഗവും ഇതാ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം കവറൊന്ന് നീർത്തി പിടിക്കുക. ഇങ്ങനെ ഫുള്ളായിട്ട് നീർത്തി പിടിച്ചതിന് ശേഷം അത് വീണ്ടും നെടുകെ മടക്കി കൊടുക്കുക. മടക്കി കൊടുത്തിട്ട് അത് വീണ്ടും അതിൻ്റെ നടുവിലൂടെ കട്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞു ഇനി നമുക്കിതിൻ്റെ അടിഭാഗം ഒരു വശം, രണ്ടിൻ്റെയും ഒരു വശം കട്ട് ചെയ്തു. രണ്ടിൻ്റെ അടി ഒരു വശം കട്ട് ചെയ്തു. അപ്പോൾ ഇത് രണ്ടും നീളത്തിലുള്ള രണ്ട് കവറുകളാക്കിയിട്ട് ഇങ്ങനെ കിട്ടും, രണ്ട് പീസായിട്ട് ഇങ്ങനെ കിട്ടും. ഇനി നേരത്തെ എടുത്ത് വെച്ച ഇർക്കിളെടുത്തിട്ട് ഇർക്കിളിൻ്റെ അറ്റത്തൊരു കെട്ടിട്ട് കൊടുക്കുക. കട്ടിയില്ലാത്ത ഭാഗം ഉണ്ടാവില്ല ഇർക്കിളിൻ്റെ, അവിടെ ഒരു കെട്ടിട്ട് കൊടുക്കുക. ഇതുപോലെ കെട്ടിടുമ്പോൾ ഇർക്കിള് പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ കൂടെ ഒന്നുകൂടെ കെട്ടുക. രണ്ട് പ്രാവശ്യം കെട്ടിയിട്ടുണ്ട്. എന്നിട്ട് വരുന്ന ഇർക്കിളിൻ്റെ കഷ്ണം കട്ട് ചെയ്ത് മാറ്റുക. അത് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ നമുക്ക് ഇതാ ഇങ്ങനെ കിട്ടും. ഇങ്ങനെ ഇനി ഇർക്കിളിൻ്റെ അടിഭാഗം ഓവറ് വലിപ്പം ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇവിടെ കുറച്ച് വലിപ്പം അപ്പോൾ അത് ഞാൻ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇനി നമ്മൾ ആ ഇർക്കിളും ആ കവറിന് ശേഷം കവറിൻ്റെ ഒരറ്റം പിടിച്ചിട്ട് അതിൻ്റെ സെൻറ്ററിലേക്ക് ഈ ഇർക്കിളിതാ വീഡിയോയിൽ കാണുന്നത് പോലെ അങ്ങനെ കുത്തിയിറക്കുക. എന്നിട്ട് ഇപ്പോൾ അടിയിൽ നിന്ന് മേലോട്ട് കുത്തി, ഇനി മേലോട്ട് വീണ്ടും അടിയിലേക്ക് കുത്തുക, പിന്നെ വീണ്ടും മേലോട്ട് കുത്തുക. അങ്ങനെ അങ്ങനെ അത് മുഴുവൻ അങ്ങനെ ചെയ്തെടുക്കുക. രണ്ട് കവറും അതുപോലെ, രണ്ട് പീസ് കവറും അതേപോലെ മേലോട്ടും കീപ്പോട്ടുമായിട്ട് കുത്തിയിറക്കി കുത്തിയിറക്കി കൊടുക്കുക. ഇനി ഇത് മുഴുവൻ ഇതുപോലെ ചെയ്ത ശേഷം, മുഴുവനും ചെയ്ത ശേഷം ഇങ്ങനെ മേലോട്ടാക്കി കൊടുക്കുക. എന്നിട്ട് ഈ പീസ് കവറും അതേപോലെ നേരത്തെ പോലെ തന്നെ ചെയ്തെടുക്കുക. എന്നിട്ട് രണ്ടും മുകളിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് അതും മുകളിലേക്ക് കയറ്റി കൊടുക്കുക. അപ്പോൾ ഇതാ എന്നിട്ടൊന്നിങ്ങനെ ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു പൂവിൻ്റെ ആകൃതിയിൽ നല്ല ഭംഗിയായിട്ട് കിട്ടും. ഇനി നമ്മൾ നേരത്തെ കവറിൻ്റെ അടിയിൽ നിന്ന് മുറിച്ച് മാറ്റിയ ആ ഒരു ഭാഗം വെച്ചിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് ടൈറ്റായിട്ട് ഒരു കെട്ട് ഇട്ട് കൊടുക്കുക അവിടെ. ഇനി ഇതുപോലെ നല്ലോണം മുകളിലേക്ക് അമർത്തി കയറ്റി കൊടുക്കുക. ഇനി നമുക്ക് ഈ പൂവിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്യാനായിട്ട് കത്രിക ഉപയോഗിച്ച് ഇതാ വീഡിയോയിൽ കാണുന്നത് പോലെ കട്ട് ചെയ്ത് കൊടുക്കുക. നല്ല ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ പൂവിൻ്റെ ഇല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പച്ച കവറെടുത്ത ശേഷം കവറിൻ്റെ അടിഭാഗവും മേലെ ഭാഗവും നേരത്തെ പോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നടുക മടക്കിയിട്ട് നടുകയും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡ് മാത്രം കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പൂ എടുത്തിട്ട് ഈ കവറും അതിലോട്ട് കയറ്റി കൊടുക്കാം. ഇങ്ങനെ അടിയിൽ നിന്ന് മേപ്പോട്ടേക്ക് ഒരു കുത്തുക, വീണ്ടും താഴോട്ട് കുത്തുക. അങ്ങനെ അങ്ങനെ അത് മുഴുവനായിട്ട് അതിലേക്ക് കയറ്റി കൊടുക്കുക.
ഇതിൻ്റെ ഒരു കവർ ഒരു പീസ് കവർ രണ്ട് പീസ് കട്ട് ചെയ്ത് വെച്ച് ഇതിൽ നിന്ന് ഒരു പീസ് മാത്രം എടുത്താൽ മതി, കാരണം ഇലയാണല്ലോ, ഇല കുറച്ച് മതി. ഇനി നമുക്ക് ഇത് മേപ്പോട്ട് ഇലയുടെ ഷേപ്പിൽ ബാക്കി മേപ്പോട്ടാക്കി കൊടുക്കാം. ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട് റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് മേപ്പോട്ടേക്ക് ആക്കി കൊടുക്കുക. ഇതാ അതിൻ്റെ വക്കൊക്കെ നിവർത്തി കൊടുക്കണം. ഇനി നമുക്ക് നേരത്തെ ഗ്രീൻ കവറിൽ നിന്ന് അടിയിൽ നിന്ന് വെട്ടി മാറ്റി ചെറിയ പീസ് വെച്ചിട്ട് ഇതിൻ്റെ അടിഭാഗത്തൊരു കെട്ടിട്ട് കൊടുക്കാം. ഇതിൻ്റെ അടിഭാഗത്തൊരു കെട്ടിട്ട് കൊടുത്തു, നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ബാക്കി കട്ട് ചെയ്ത് മാറ്റിയ ശേഷം ഇതാ ഇതുപോലെ മേപ്പോട്ടേക്ക് ഇങ്ങനെ മേപ്പോട്ടേക്ക് ആക്കി കൊടുക്കണം. ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇത് ഉപയോഗിച്ചതാ ഇതുപോലെ പിടിച്ചതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇത് മൊത്തത്തിൽ കൂട്ടി പിടിച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലൊന്ന് ഷേപ്പായിട്ട് നല്ല ഭംഗിയായിട്ട് വരും. ഇതാ അതിൻ്റെ മുകളിൽ നിന്ന് വിടർത്തി കൊടുത്താൽ നല്ല ഭംഗിയുള്ള പൂവ് നമുക്ക് പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച്, നമ്മൾ സാധാരണ പ്ലാസ്റ്റിക് കവർ കളയല്ലേ പതിവ്, ആ പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല ഭംഗിയുള്ള പൂവ് നമ്മുടെ വീട്ടിൽ ഷോക്കേസിലൊക്കെ വയ്ക്കാൻ പറ്റിയ നല്ല പൂവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്.